Hi guys, again welcome to M Vlogs. അപ്പോ ഞങ്ങള് ബാനസൂര ഡാമിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളിയാണ് അല്ലേ? ഫാമിലിയായിട്ട് എൻ്റർടൈൻമെന്റ് പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പേസ് ആണ്. കാരണം ചുറ്റും ഒരുപാട് ചെറിയ പാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്. അതിന്റെ കോസ്റ്റ് എത്രയാ വരുന്നത്? 900 ഒറ്റയാണെന്ന് തോന്നുന്നു. പിന്നെ സിംഗിൾ ആയിട്ടുള്ളുണ്ട്, ഡബിൾ ആയിട്ടുള്ള ഉണ്ട്, ഞങ്ങളെ ഓപ്ഷനിലാണ്. അപ്പോൾ ഈയൊരു മലയുണ്ടോ, ആ മലയുടെ ഭാഗങ്ങളും ഞങ്ങളുടെ ഡാമിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. എങ്ങോട്ട് നിർത്തണ്ടേ നമുക്ക്? എങ്ങോട്ട് നിർത്തണ്ടേ? എങ്ങനുണ്ട് റേഞ്ച്? റയർ ലെവലല്ലേ, നല്ല ലോങ് പോണ്ട്. ബാണസൂര ഡാമിൻ്റെ ഒരു സൈഡിലേക്ക് പോയിട്ട് അവിടെ കുറെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഊഞ്ഞാലാട്ടം, അതുപോലെ ഫിഷ് തെറാപ്പി, പിന്നെ ഒരു ഷോപ്പ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അതെല്ലാം ഈ ഒരു സൈഡിലോട്ടാണ്, ബാക്കിലോട്ട് നേരെ. ബോട്ടിംഗ്, സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തുഴയുന്ന ടൈപ്പ് വരുന്നുണ്ട്. തുഴയുന്ന ടൈപ്പിന് 250 രൂപയാണ് ചാർജ്, സ്പീഡ് ബോട്ടിന് 950 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൈഡിലേക്കിട്ട് പോയാണെങ്കിൽ ശരിക്ക് ഡാമിൻ്റെ വ്യൂ ആണ്. ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ ഉണ്ടാകും, കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. അടിപൊളി. നമ്മളിപ്പോൾ എന്താ പറയണേ? കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കൂടുതലും ഫാമിലീസ് ആണ് വരുന്നത്. നമ്മൾ ബസ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 700 മീറ്ററോളം ഇങ്ങോട്ട് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. അതിനുശേഷം ഇവിടെ ചുറ്റി കാണാൻ ഒരുപാട് സ്ഥലം, ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഏകദേശം 8:30 to 6:30 വരെയാണ് ഇവിടുത്തെ വിസിറ്റേഴ്സിൻ്റെ ടൈം വരുന്നത്. പിന്നെ വാൻ ഫെസിലിറ്റി ഉണ്ട്, ഇപ്പം നടക്കാൻ കഴിയാത്ത ആളുകളും അതിനു വേണ്ടി നടക്കും.